ലോകത്തിപ്പോൾ പടർന്നു പിടിക്കുന്ന ഏറ്റവും മാരകമായിട്ടുള്ള ഒരു വൈറസാണ് കൊറോണ വൈറസ്. COVID-19 എന്ന ഈ കൊറോണ വൈറസ് ലോകത്തെ ഏതാണ്ട് മിക്ക രാജ്യങ്ങളിലും ഇപ്പോൾ അത് അനസ്യൂതം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് ഒരു വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. സ്ഥിതിഗതികൾ മിക്ക സ്ഥലങ്ങളിലും നിയന്ത്രണ വിധേയമാണെങ്കിലും ഈ വൈറസിൻ്റെ വ്യാപനം തടയാൻ നമുക്ക് സാധിക്കാത്തത് ഒരു ആശങ്കയുണ്ട്. ഇതിന് കൃത്യമായ ഒരു റെമഡി, ഒരു മരുന്ന് കണ്ടുപിടിക്കാത്തതും നമുക്ക് ഒരു ആശങ്കയായി അവശേഷിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെ ചെറുക്കാൻ, ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ, പ്രതിരോധിക്കുവാൻ ഒരു മരുന്ന് നമ്മുടെ വൈദ്യശാസ്ത്ര ലോകം കണ്ടെത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അപ്പോഴേക്കും സ്ഥിതിഗതികൾ എത്രത്തോളം സങ്കീർണമാകുമെന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഈ പടർന്നു പിടിക്കുന്ന COVID-19 എന്ന വൈറസിന് സമാനമായിട്ട് ലോകത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു പാരലായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു വൈറസാണ് ഇസ്ലാമിക തീവ്രവാദം. ഇസ്ലാമിക തീവ്രവാദം ലോകത്തെമ്പാടും ഒരു വൈറസ് പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. വിശേഷിയ അതിന് നേതൃത്വം നൽകുന്നത് ISIS എന്ന ഒരു വലിയ ഭീകര സംഘടനയാണ്. നമുക്കറിയാം അവരുടെ തലവനൊക്കെ ഈയിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലോ, അബൂബക്കർ അൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും വീണ്ടും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലുമുള്ള സാന്നിധ്യം നമ്മൾക്ക് ഇപ്പോഴും തലവേദന ഉണ്ടാക്കുന്നു എന്നത് തന്നെയാണ്. ആ രാജ്യത്തിൻ്റെ സുരക്ഷയെ കരുതി സ്വാഭാവികമായും ഇസ്ലാമിക് സ്റ്റേറ്റിനെ പോലെയുള്ള വെറും ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ ആ രാജ്യങ്ങൾ തന്നെ വളരെ നിരീക്ഷണത്തോടുകൂടി ശ്രദ്ധിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ISIS പല്ലുകൊഴിഞ്ഞൊരു സിംഹം എന്നൊക്കെ നമുക്ക് പറഞ്ഞ് മാറ്റി നിർത്താൻ തരട്ടെ. അവർക്ക് ഇപ്പോഴും ഗ്രാസ് റൂട്ട് ലെവലിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന കാര്യമാണ് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യമുണ്ട്, കൊറോണയ്ക്കൊപ്പം, അതായത് കൊറോണയെ സംബന്ധിച്ച് കൊറോണ പടർന്നു പിടിക്കുമ്പോൾ തങ്ങളുടെ അനുയായികൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു ISIS എന്നതാണ് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇവരെയൊക്കെ സംബന്ധിക്കുന്ന, ഇവരൊക്കെ പറയുന്ന ആഹ്വാനങ്ങളൊക്കെ കേട്ടാൽ ലോകത്തിൽ ഈ ശാസ്ത്രീയപരമായിട്ട് യാതൊരു ബാക്കപ്പും ഇല്ലാത്ത ചില ആളുകളാണ്. ഇന്നലെ നമ്മൾക്കറിയാം ഇറാഖിലെ ഒരു ഷിയ പുരോഹിതൻ ചൈനയ്ക്ക് ദൈവം അള്ളാഹു നൽകിയ ശിക്ഷയാണ് കൊറോണ വൈറസ് എന്നൊക്കെ പറഞ്ഞ് തെള്ളി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇപ്പോൾ കൊറോണ ബാധിതരായി ചികിത്സയിലാണ്. അടുത്തതാണ് ഈ ISIS തെള്ള്. ISIS തെള്ള് എന്ന് പറഞ്ഞത് ISIS അണികളോടാണ്. ഒരിക്കലും രോഗങ്ങൾ നമ്മെ നേരിട്ട് ആക്രമിക്കില്ല. ISIS ചേർന്നാൽ മതി, രോഗങ്ങൾ നേരിട്ട് ആക്രമിക്കില്ല. എല്ലാം ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ISIS അണികൾക്ക് നടക്കൂ എങ്കിലും കരുതിയിരിക്കണം. അപ്പോൾ ദൈവത്തെ പൂർണ്ണമായിട്ട് 100% ഒന്നും വിശ്വാസമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും രോഗം നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ജലദോഷം തൊട്ട് അങ്ങേയറ്റം ഏതെങ്കിലും ഒരു മഹാമാരി പോലും പിടിപെടില്ല എന്നാണ് ISIS വെപ്പ്. നിങ്ങൾ ISIS ചേർന്നാൽ മതി, അതുമാത്രമാണ്. എല്ലാം ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. ഒരു പക്ഷേ അതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം, ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കും ഈ ലോകമൊക്കെ നടക്കുന്നത്. ഒരു പ്രപഞ്ചശക്തിയിൽ നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ടല്ലോ. ISIS അതങ്ങ് തീവ്രവാദത്തിൻ്റെ ഒരു റൂട്ടിലേക്ക് തിരിച്ചു വിട്ടതുകൊണ്ടാണ് നിങ്ങൾ വെറുക്കപ്പെട്ടവരായതും. എങ്കിലും നമ്മൾ കരുതിയിരിക്കണം, ഭീകരർക്ക് കൊറോണ മാർഗനിർദ്ദേശങ്ങളുമായി ഇസ്ലാമിക് സ്റ്റേറ്റ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ചിരിയാണ് വരുന്നത്. കാരണം കൊറോണ ഭീഷണി ലോകരാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കുമ്പോൾ ഭീകരന്മാർക്ക്, അതായത് ISIS ഉള്ളവർ മാത്രമല്ല, വിശുദ്ധ ജിഹാദിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ഭീകരന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ISIS ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം. മതപരമായ ഉപദേശം എന്ന പേരിൽ ISIS ഔദ്യോഗിക പത്രമായ അൽ നാബിയിലാണ് മാർഗനിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആഹാരം കഴിച്ചതിന് ശേഷം കൈകൾ വൃത്തിയായി കഴുകുക. അത് കേൾക്കുമ്പോൾ തോന്നും യുവന്മാർ ഇത്രയും നാളും ആഹാരം കഴിച്ചതിന് ശേഷം കൈ കഴുകാറില്ലായിരുന്നു എന്ന്. രോഗബാധിതരായവരിൽ നിന്ന് അകന്നു നിൽക്കുക. സ്വാഭാവികമായും രോഗബാധിതമായ പ്രദേശങ്ങളിൽ യാത്ര ഒഴിവാക്കുക തുടങ്ങിയവയാണ് ISIS തങ്ങളുടെ അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ. ഈ ISIS ഇപ്പോൾ മിക്കവാറും എല്ലാവരും ഒളിത്താവളങ്ങളിലൊക്കെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ രോഗബാധിത ഈ ചില ചാവേറുകളൊക്കെ ആയിരിക്കും ഇങ്ങനെ നിരന്തരം യാത്ര ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഭൂരിഭാഗം അംഗങ്ങളും ചില ഒളിത്താവളങ്ങളിലാകാനാണ് സാധ്യതയുള്ളത്. എന്തായാലും അതൊക്കെ നമുക്കറിയില്ല, അതൊക്കെ അവരുടെ കാര്യം. ദൈവത്തിൽ വിശ്വസിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നിർദ്ദേശങ്ങളുടെ അവസാനം ISIS ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ ഒരിക്കലും രോഗങ്ങൾ നമ്മെ നേരിട്ട് ആക്രമിക്കില്ലെന്നും അത് ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കുമെന്നും ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇറാഖിലും സിറിയയിലും ISIS സ്വാധീനമുള്ള മേഖലകളിലാണ് ഈ കുറിപ്പുകൾ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം ISIS സ്വാധീനം ഇപ്പോഴും നിലനിൽക്കുന്ന ഇറാഖിൽ 79 കൊറോണ കേസുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 8 പേർ മരിച്ചിട്ടുണ്ട്. ഭീകരവാദ പ്രവർത്തനങ്ങളും ആഭ്യന്തര യുദ്ധവും താറുമാറാക്കിയ സിറിയയിൽ
ISന്റെ ഒരു വലിയ ഒരു വൃത്തികെട്ട ഇടപെടൽ കൊണ്ട് ശിഥിലമായി പോയ ഒരു മഹത്തായ ഒരു പാരമ്പര്യമുള്ള ഒരു രാജ്യമായ സിറിയ, ആ സിറിയയിൽ എത്ര പേർക്ക് COVID-19 ബാധിച്ചിട്ടുണ്ടെന്നോ മരണസംഖ്യ എത്രയാണെന്നോ ഒന്നും ഔദ്യോഗികമായി ഇതുവരെയും ഒരു സ്ഥിതിവിവര കണക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതും ഒരു സങ്കീർണമായ ഒരു കാര്യമായി അവശേഷിക്കുന്നു. നമുക്കറിയാം, എന്തായാലും ലോകത്തെമ്പാടുമുള്ള ആഗോള ഭീകരർക്ക് നിങ്ങളുടെ മാതൃസംഘടനയായ IS ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു, മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നു. നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം കൃത്യമായി കൈ കഴുകണം, മറ്റുള്ളവരോടൊക്കെ അടുത്ത് ഇടപഴകുന്നത് സൂക്ഷിച്ചു വേണം, അതേപോലെ തന്നെ രോഗബാധിത പ്രദേശങ്ങളിൽ യാത്ര ചെയ്യരുത്. ഇതൊക്കെ പൊന്നു ഭീകരർ അക്ഷരം പ്രതി പാലിക്കണം, കാരണം നിങ്ങൾ നാളെ ഈ ലോകത്തിന് വളരെ ആവശ്യമുള്ള ആളുകളാണ്. എന്നായാലും ശരി, ഒരു കാര്യം പറയാം, ഒരിക്കലും രോഗങ്ങൾ നമ്മെ ആക്രമിക്കില്ല എന്ന ഒരു വലിയ തെള്ളുകൂടി ആണ് IS അൽ നബിയ എന്ന അവരുടെ ഔദ്യോഗിക പത്രത്തിലൂടെ ലോകത്താകമാനമുള്ള ഭീകരർക്ക് നൽകിയിരിക്കുന്നത്.